1948 രൂപീകൃതമായ ഹിന്ദ് മസ്ദൂർ സഭാ പ്രവർത്തനത്തിന്റെ 75 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരമുള്ള 5 ട്രേഡ് യൂണിയനുകളിൽ ഒന്നായ HMS കേരളത്തിൽ 1,200,000 അംഗത്വമാണ് നിലവിലുള്ളത്. 1948 December 24 ഇന്ത്യയിലെ 600,000 തൊഴിലാളികളുടെ അംഗബലമുള്ള 427 യൂണിയനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 600 ട്രേഡ് യൂണിയൻ നേതാക്കൾ കൽക്കത്തയിൽ സമ്മേളിക്കുകയുണ്ടായി. ജയപ്രകാശ് നാരായണൻ, TS രാമാനുജം, മണിബെൻ കാര, അരുണ അസിഫ് അലി, ബസ്വാൻ സിംഗ്, SES അന്തോണിപ്പിള്ള, PDിമല്ലോ, PS ചിന്നദുരൈ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖരായ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികളുടെയും ഏക സംഘടനയായി പ്രവർത്തിച്ചിരുന്ന AITUC അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാവുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ INTUC രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ആ സമ്മേളനം. സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അടിത്തറയിൽ തികച്ചും സ്വതന്ത്രമായ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മാനേജ്മെന്റിന്റെയും താല്പര്യങ്ങളെക്കാൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി പോരാടാൻ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഹിന്ദ് മസ്ദൂർ സഭ അഥവാ HMS എന്ന സംഘടനയുടെ രൂപീകരണ പ്രഖ്യാപനത്തോടെയാണ് December 26 സമ്മേളനം അവസാനിച്ചത്. RS റൂയിക്കർ പ്രസിഡന്റും അശോക് മേത്ത ജനറൽ സെക്രട്ടറിയുമായി പ്രഥമ കമ്മിറ്റിയും നിലവിൽ വന്നു. സംഘടനയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് റെയിൽവേ, തുറമുഖം, കൽക്കരി, ഖനികൾ, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, ടെക്സ്റ്റൈൽസ്, പ്ലാന്റേഷൻ, ഡിഫൻസ്, എയർലൈൻസ് തുടങ്ങിയ മേഖലകളിലുള്ള സംഘടനകൾ HMS അഫിലിയേറ്റ് ചെയ്തു. ഡോക്ടർ റാം മനോഹർ ലോഹ്യ, സുഭാഷ് ചന്ദ്രബോസ്, MN റോയ് എന്നിവരുടെ അനുയായികളും ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ചിലരും അവരുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം HMS കീഴിലാക്കി. ജയപ്രകാശ് നാരായൺ, SM ജോഷി, ഡോക്ടർ ശാന്തി പട്ടേൽ, SR കുൽക്കർണി, മധു ദന്തവന്ത, മൃണാൽ ഗോർഗെ, കമല സിൻഹ, ഉമറാമൽ പുരോഹിത്, ജോർജ് ഫെർണാണ്ടസ് തുടങ്ങിയവർ വിവിധ ഘട്ടങ്ങളിൽ HMS നേതൃത്വം നൽകിയിട്ടുണ്ട്. 2004 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച് കേരളത്തിൽ നിന്നുള്ള തമ്പാൻ തോമസ് HMS ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ഭുവനേശ്വരിലും ഡൽഹിയിലും നടന്ന ദേശീയ സമ്മേളനങ്ങളിലും അദ്ദേഹം ഐക്യകണ്ഠേന പ്രസിഡന്റായി. രാഷ്ട്രീയത്തിലെ അഴിമതി, ചൂഷണം, വർഗീയത എന്നിവയെ അംഗീകരിക്കുന്നില്ല എന്നതിനപ്പുറം തൊഴിലാളികൾ അരാഷ്ട്രീയവാദികൾ ആയിരിക്കണം എന്ന നിലപാട് സംഘടനയ്ക്കില്ല. രൂപീകരണഘട്ടം മുതൽ തന്നെ കേരളത്തിലും HMS പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. കൊച്ചി തുറമുഖത്ത് MK രാഘവൻ, AA കൊച്ചുണ്ണി മാസ്റ്റർ എന്നീ കോൺഗ്രസ് നേതാക്കളും തിരുവനന്തപുരത്ത് പൊന്നാറശ്രീധർ, PV വിശ്വംഭരൻ, SA നാഗപ്പൻ തുടങ്ങിയ സോഷ്യലിസ്റ്റുകളും തൃശൂർ, പാലക്കാട് കേന്ദ്രീകരിച്ച് CK പരമേശ്വരൻ, KA ശിവരാമഭാരതി എന്നിവരും, മലബാറിൽ PK ശങ്കരൻകുട്ടി, തയ്യാട്ടി രാഘവൻ തുടങ്ങിയവരും സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി, തോട്ടം തൊഴിലാളികൾ, ടെക്സ്റ്റൈൽ, ഓട്ടുകമ്പനി, ബീഡി തൊഴിലാളികൾ, മത്സ്യബന്ധനം, കയറ്റിയിറക്ക് തുടങ്ങിയ അസംഘടിത മേഖലയിലെ തൊഴിലാളികളായിരുന്നു ആദ്യഘട്ടത്തിൽ സംഘടനയ്ക്ക് പിന്നിൽ അണിനിരന്നത്. പിന്നീട് റെയിൽവേ, തുറമുഖം, സഹകരണ മേഖല, വ്യവസായശാലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവരും സംഘടനയിലേക്ക് കടന്നുവന്നു. ഗാർഹിക തൊഴിലാളികൾ, സ്കൂൾ പാചക തൊഴിലാളികൾ, കെട്ടിട നിർമ്മാണം, തയ്യൽ തുടങ്ങിയ മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ HMS കൃത്യമായ പങ്കുവഹിച്ചു. കേരളത്തിലെ വ്യത്യസ്ത രാഷ്ട്രീയ മുന്നണികളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ തൊഴിലാളി താല്പര്യം മുൻനിർത്തി HMS കുടക്കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാഴ്ച പലർക്കും അത്ഭുതമാണ്. സ്ഥാപക ദിനം മുതൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി തുടർച്ചയായ പ്രക്ഷോഭത്തിലായിരുന്നു സംഘടന. 1950 ബോണസിന് വേണ്ടി മുംബൈയിലെ 200,000 ടെക്സ്റ്റൈൽ തൊഴിലാളികൾ നടത്തിയ 63 ദിവസം നീണ്ടുനിന്ന സമരം, 1960 തുറമുഖ തൊഴിലാളികൾ നടത്തിയ സമരത്തിന് നേരെ മദ്രാസിലുണ്ടായ പോലീസ് വെടിവെപ്പിൽ 6 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു, 1974 റെയിൽവേ സമരം, 1,200,000 തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു, 50,000 തൊഴിലാളികളെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു, നിരവധി നേതാക്കളെ കൽത്തുറങ്കിൽ അടച്ചു. റെയിൽവേ തൊഴിലാളികളുടെ മുതിർന്ന നേതാവായിരുന്നു VR മാൽക്കി പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടു. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് ഈ സമരമായിരുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഗവൺമെന്റിന്റെ എല്ലാ അടിച്ചമർത്തലുകളെയും നേരിട്ടുകൊണ്ടായിരുന്നു HMS സമരങ്ങൾ വിജയത്തിലെത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടേറെ നഷ്ടങ്ങളും ത്യാഗങ്ങളും നേതാക്കൾക്കും തൊഴിലാളികൾക്കും അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്.
1962 ചൈനീസ് ആക്രമണ സമയത്ത് എല്ലാ പ്രക്ഷോഭങ്ങളും നിർത്തിവെച്ച് ഗവൺമെന്റിന് നൽകിയ പിന്തുണ ശ്രദ്ധേയമായിരുന്നു. ട്രേഡ് യൂണിയനുകളുടെ ഏകീകരണത്തിന് വേണ്ടി HMS ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളും തീരുമാനങ്ങളും പലതും ഉണ്ടായെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല. എങ്കിലും വിവിധ യൂണിയനുകൾ തമ്മിൽ അകൽച്ച കുറയ്ക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, യോജിച്ച പോരാട്ടത്തിന് വേദിയൊരുക്കാനും കഴിഞ്ഞു. 1966 മുതൽ സംഘടനാ നേതാക്കളും തൊഴിലാളികളും പരിശീലനം നൽകുന്നതിന് HMS പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. പൂനെയിലെ മണിബൻകാരി ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം നിരവധി പരിശീലന കേന്ദ്രങ്ങൾ സംഘടനയുടെ കീഴിൽ ഉണ്ട്. HMSന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സെൻട്രൽ ബോർഡ് ഓഫ് വർക്കേഴ്സ് എഡ്യൂക്കേഷൻ സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ കമ്മീഷനിൽ HMS ജനറൽ സെക്രട്ടറി മനോഹർ കോട്ട്വാൾ അംഗമായിരുന്നു. അന്തർദേശീയ തൊഴിലാളി ഫെഡറേഷനായ ITUC സ്ഥാപകാംഗമായ HMS അന്തർദേശീയ തൊഴിലാളി സംഘടനയുടെ ഭരണസമിതിയിലുമുണ്ട്. സാർക്ക്, ബ്രിക്സ്, കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ തൊഴിലാളി സംഘടനകളുടെ കൂട്ടായ്മയിലും സജീവമാണ്. 7.5 മുമ്പ് HMS രൂപീകരിച്ചപ്പോൾ ഒരു വർഷത്തിനപ്പുറം ഈ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ലെന്നാണ് പലരും പ്രവചിച്ചത്. എന്നാൽ പ്രവചനങ്ങളെ അസ്ഥാനത്താക്കി 1 കോടിയിലധികം വരുന്ന അംഗങ്ങളുടെ പിൻബലം മാത്രം മുൻനിർത്തി ഭരണാധികാരികളുടെയോ മറ്റേതെങ്കിലും ശക്തികളുടെയോ പിന്തുണ തൊടാതെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ രാജ്യത്തെ 5 അംഗീകൃത ട്രേഡ് യൂണിയനുകളിൽ ഒന്നായി ഇന്ത്യയിലെ ഏക സ്വതന്ത്ര തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ടുള്ള പ്രയാണം തുടരുകയാണ്. 75th വാർഷിക ആഘോഷ സമ്മേളനം 2024 ജനുവരി 3, 4, 5 തീയതികളിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടത്തുകയാണ്. തൊഴിലാളികൾ പാർശ്വവൽക്കരിക്കപ്പെടുകയും തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുകയും തൊഴിൽ നഷ്ടം ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധികൾ ഉയരുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആഘോഷങ്ങളെക്കാൾ ഈ പ്രതിസന്ധികളെയും മറികടക്കുന്നതിന് ആവശ്യമായ ഊർജം സംഭരിക്കുന്നതിനെക്കുറിച്ചുള്ള നേതൃപരമായ ചർച്ചകൾക്കായിരിക്കും സമ്മേളനത്തിൽ മുൻഗണന.